മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ടാണ് തുറക്കുക. നാളെ പുലർച്ചെ 3:30 തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ നെയ്യഭിഷേകം തുടങ്ങും. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സുരക്ഷ ഒരുക്കുന്നതിനുള്ള പോലീസ് സംഘത്തെയും തീരുമാനിച്ചു. ശ്യാം കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. ശ്യാം, എത്രത്തോളം സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്? പുതിയ പോലീസ് സംഘാംഗങ്ങൾ ആരൊക്കെയാണ്? അനുഷാദ്, കനത്ത സുരക്ഷ തന്നെയാണ് ശബരിമലയിലും പമ്പയിലും സന്നിധാനത്തുമായി ഒരുക്കിയിട്ടുള്ളത്. ഒരു DIG, ഒരു IG, ഒപ്പം 10 SP ഇവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ടീമിനെ നിശ്ചയിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലയ്ക്കലിലാണ്. നിലയ്ക്കൽ പാർക്കിങ്ങിൽ തീർത്ഥാടകർ എത്തിയിട്ടുണ്ട്. എന്നാൽ 12 മണി മുതൽ മാത്രമേ ബസ്സുകൾ പമ്പയിലേക്ക് കടത്തിവിടുകയുള്ളൂ. കാരണം 2 മണിക്ക് ശേഷം മാത്രമേ സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബസ്സുകൾ 12 മണിയോടുകൂടെ കടത്തിവിട്ടാൽ മതി എന്നാണ് നിർദ്ദേശം. നിരവധി തീർത്ഥാടകർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും കനത്ത സുരക്ഷ ഇത്തവണയും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മണ്ഡലമാസ സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 2000-ത്തിലധികം പോലീസ് സേനാംഗങ്ങളെ പല സ്ഥലങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനത്തുനിന്നുള്ള തീർത്ഥാടകരാണ് രാവിലെ കൂടുതലായി എത്തിയിട്ടുള്ളത്. എന്തായാലും മണ്ഡല വിളക്കിലും നല്ല തിരക്കുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 14 ജനുവരി മകരവിളക്കും മകരജ്യോതി ദർശനവും 12 പേട്ടതുള്ളൽ ചടങ്ങ് നടക്കും. ഒപ്പം തന്നെ 12 തിരുവാഭരണ ഘോഷയാത്രയും വരിക. കഴിഞ്ഞ സീസണിൽ താരതമ്യേന ആളുകൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.